ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഉണങ്ങിയ വാഴയില വെച്ചിട്ടുള്ള രണ്ട് തരം ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം ഞാനിവിടെ വാഴയില എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞ് നിൽക്കുന്ന സൈഡിലെ ആ ഭാഗം കൊണ്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് ആ ഭാഗം വെട്ടിയെടുക്കുക നീളത്തിൽ വലിയ വീതിയൊന്നും ഇല്ലാതെ വേണം വെട്ടിയെടുക്കാനായിട്ട് അതിൻ്റെ ബാക്കി പീസ് അത്യാവശ്യം വീതിയിൽ തന്നെ വെട്ടിയെടുക്കണം അത് നമ്മളെ രണ്ടാമത്തെ ഐറ്റം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ വെട്ടിയത് കുറച്ച് പീസുകൾ അങ്ങനെ വെട്ടിയെടുത്ത ശേഷം ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് മുക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഉണങ്ങിയ വാഴയിലാവുകൊണ്ട് അത് നമ്മൾ ഫ്ലവർ മേക്ക് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണത് പുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഒരു മൂന്നാല് മിനിറ്റൊക്കെ അതൊന്ന് പുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടത് ബോള് മാറ്റി വയ്ക്കാം ഇപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് വെച്ച് കൊടുക്കാം അതിലെ വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ നനവൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ നനവൊന്നാലും പാടില്ല ഉണ്ടാക്കുമ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്തിട്ട് വരാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി അത് പൊട്ടിപ്പോകുന്നില്ല നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ആദ്യം നമുക്കൊരു കമ്പി എടുത്തിട്ട് അതിൻ്റെ തലപ്പ് ഭാഗം ഒന്ന് ചെറുതായിട്ട് വളച്ചു കൊടുക്കണം ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് കുറച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വീതി കുറഞ്ഞ പീസ് കൊണ്ടുള്ള ഫ്ലവറാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ചുറ്റിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ലൂസാക്കിയിട്ട് അടിഭാഗം ഒന്ന് ചുരുക്കി ചുരുക്കി വെച്ച് കൊടുത്തതിന് ശേഷം റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ചുരുക്കി ചുരുക്കി കൊടുക്കണം എന്നിട്ട് റോള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പീസ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ കുറച്ച് നീളത്തിലുള്ള പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ചെറിയ പീസുകൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ അങ്ങനെ ചുറ്റി ചുരുക്കി ചുരുക്കി വെച്ചിട്ട് അങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയാവും നന്നായിട്ട് ചുരുക്കി ചുരുക്കിയിട്ട് വേണം ചുറ്റി കൊടുക്കാനെങ്കിൽ ഫ്ലവർ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ ഈ പീസ് കഴിഞ്ഞു ഏകദേശം ഇനി അടുത്ത പീസ് വെച്ച് കൊടുക്കണത് കാണാം അടുത്ത പീസ് വെച്ച് കൊടുക്കാനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചുരുക്കി അങ്ങനെ റോള് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലവർ പൂർത്തിയായിട്ടുണ്ട് ഇനി അത് നമുക്ക് കൈവച്ചിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഒരുപാട് നന്നായിട്ട് ചുറ്റി കൊടുക്കണം ഞാൻ ഒരുപാട് ചുറ്റിയിട്ടുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ച് കട്ട് ചെയ്തതാണ് അപ്പോൾ ഒരു നന്നായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം രണ്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും രണ്ട് കെട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നൂലിൻ്റെ മറ്റേ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് ഫ്ലവറിൻ്റെ അടിഭാഗം തൊട്ട് ചുറ്റി കൊടുക്കണം കമ്പിയുടെ തലപ്പ് ഭാഗം വരെ ചുറ്റിയെടുക്കണം നമ്മൾ ഏത് ഫ്ലവർ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക ഞാനിവിടെ ഒരു അഞ്ചാറ് ഫ്ലവർ അങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട് ഗ്രീൻ ടേപ്പൊക്കെ ചുറ്റി ഫ്ലവറിൻ്റെ പണി ഏകദേശമായി ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ചെയ്തു നോക്കാം വാഴയില വെച്ചിട്ട് തന്നെ രണ്ടാമത്തെ ഐറ്റം ചെയ്തു നോക്കുകയാണ് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത പീസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കമ്പിയുടെ തലപ്പ് വളച്ചു കൊടുത്തതിന് ശേഷം അതിൽ ചുറ്റി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത് വെച്ച ലീഫ് പകുതിയായിട്ട് മടക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് പകുതി മടക്കി കൊടുത്തതിന് ശേഷം മടക്ക് ഭാഗമാണ് ഫ്ലവറിൻ്റെ മുകൾ ഭാഗമായിട്ട് വരുന്നത് അതും ഇതുപോലെ തന്നെ കമ്പിയുടെ തലപ്പ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം ടൈറ്റായിട്ട് കുറച്ച് ചുറ്റിയെടുത്തതിന് ശേഷം മറ്റേ ഫ്ലവർ ചെയ്ത പോലെ തന്നെ ചുരുക്കി കൊടുത്തിട്ട് അങ്ങനെ റോൾ ചെയ്യുകയാണ് അത്രയ്ക്ക് ചുരുക്കേണ്ടത് കുറച്ച് കുറഞ്ഞ രീതിയിൽ ചുരുക്കിയാൽ മതിയാവും ആദ്യം ചെയ്ത ഫ്ലവർ നന്നായിട്ട് ചുരുക്കി കൊടുത്തെങ്കിലേ
നല്ല ലുക്ക് വരുള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് ചുരുക്കി കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. ഒരു പീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ പീസ് അതിനെ കവർ ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ആദ്യത്തെ പീസിൻ്റെ തലപ്പ് കവർ ചെയ്തിട്ട് വേണം ഇങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട്. ഇതും അതുപോലെ തന്നെ ചുറ്റി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ രണ്ട് പൂവും തമ്മിൽ നല്ല വ്യത്യാസം തോന്നണില്ലേ. ഇതും അതുപോലെ നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് ഞാനിവിടെ അഞ്ചാറ് ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടോ രണ്ട് പൂവും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ കാണാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ രണ്ടാമതുണ്ടാക്കിയ ഫ്ലവർ ഓറഞ്ച് കളറാണ്, അക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. മറ്റേ ഫ്ലവർ റോസ് കളർ കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമ്മുടെ രണ്ട് ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.